മണിപ്പൂരിൽ പരിശോധന കർശനമാക്കി പോലീസ് അനധികൃത ആയുധങ്ങൾ പിടിച്ചെടുത്തു വിദ്യാർത്ഥികളുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കേസന്വേഷിക്കാൻ സിബിഐ സംഘം ഇന്ന് മണിപ്പൂരിലെത്തും അതിനിടെ കലാപത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി വിവിധ ജില്ലകളിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് ആയുധങ്ങൾ പിടിച്ചെടുത്തു ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാനായി ഉപയോഗിച്ചിരുന്ന ബങ്കറുകൾ പോലീസ് തകർത്തു ചുരാചന്ദ്പൂർ ബിഷ്ണുപൂർ ജില്ലാ അതിർത്തികളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി ഇതിനിടെ സിബിഐ സംഘം മണിപ്പൂരിലേക്ക് തിരിച്ചു രണ്ട് വിദ്യാർത്ഥികളുടെ കൊലപാതകത്തിൽ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് സിബിഐ ഡയറക്ടറും സംഘവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മണിപ്പൂരിലേക്ക് തിരിച്ചത് കുട്ടികളെ കാണാതായ സംഭവത്തിൽ സിബിഐ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ട നിലയിലുള്ള ഫോട്ടോകൾ കൊല്ലപ്പെട്ടത് കുട്ടികളുടെ ടവർ ലൊക്കേഷൻ ചുരാചന്ദ്പൂർ ലംതാൻ മേഖലയിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കുക്കി വിഭാഗക്കാർക്ക് സ്വാധീനമുള്ള മേഖലയാണ് ഇത് കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കുക്കി വിഭാഗങ്ങൾക്കെതിരെ മെയ്ത്തൈകളുടെ പ്രതിഷേധം ശക്തമാവുകയാണ് ഇന്നലെ രാത്രി വൈകിയും ഇംഫാലിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയ മെയ്തൈ വിഭാഗക്കാരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി അൻപതോളം മെയ്തൈക്കാര്ക്ക് പരിക്കേറ്റു കുട്ടികളുടെ കൊലപാതകത്തിന് പിന്നിൽ കുക്കി സംഘടനകളെന്ന് മെയ്തൈ ആരോപിച്ചു സംഘർഷത്തെ തുടർന്ന് സംസ്ഥാനത്ത് അഞ്ചു ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു ദിവസം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു അതിനിടെ കലാപം ആരംഭിച്ച് നൂറ്റിനാൽപത്തിയേഴ് ദിവസം പിന്നിട്ടിട്ടും പ്രധാനമന്ത്രിക്ക് സംസ്ഥാനം സന്ദർശിക്കാൻ സമയം ലഭിച്ചില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു മുഖ്യമന്ത്രിയെ പുറത്താക്കി പ്രധാനമന്ത്രി സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം